കൊച്ചി മെട്രോ തൃശൂരിലേക്ക് വലിച്ചു നീട്ടുമെന്ന് പാഴ്വാഗ്ദാനം നൽകിയതിന് തൊട്ടു പിന്നാലെ സഹമന്ത്രി സുരേഷ് ഗോപിക്ക് എയിംസിലും തൊട്ട് കൈപൊള്ളിയിരിക്കുന്നു. കോഴിക്കോട്ടേക്ക് കേരളം വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന എയിംസ് മറന്നേക്കുക, അത് തൃശൂരിൽ വരുമെന്നാണ് സുരേഷ് ഗോപിയുടെ അടുത്ത പ്രഖ്യാപനം. അപ്പോൾ പിന്നെ സംസ്ഥാന സർക്കാർ എയിംസിനുണ്ട് കിനാലൂരിൽ 150 ഏക്കർ ഭൂമി 15 വർഷം മുമ്പ് ഏറ്റെടുത്തിട്ടിരിക്കുന്നത് എന്തിനാണെന്ന് സുരേഷ് ഗോപി അറിഞ്ഞില്ലേ? ഇത് ചോദിച്ച മറ്റാരുമല്ല, ഇത് ചോദിച്ച് സഹമന്ത്രി പൊളിച്ചടിക്കിയത് കോഴിക്കോട് MP MK രാഘവനാണ്. സുരേഷ് ഗോപിയുടെ ഇത്തരം ഏകപക്ഷീയമായ ഭാഷ ശരിയല്ലെന്നാണ് MK രാഘവൻ MP കുറ്റപ്പെടുത്തുന്നത്. സംസ്ഥാന സർക്കാരാണ് എയിംസിന് വേണ്ടി സ്ഥലം ഏറ്റെടുത്തിട്ടിരിക്കുന്നത്, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇടത് സർക്കാരും അത് വ്യക്തമായി ഇടയ്ക്ക് സൂചിപ്പിച്ചതാണ്. എന്നിട്ടും ഒട്ടും ഗൗരവമില്ലാതെയാണ് സുരേഷ് ഗോപി എയിംസ് എന്ന സ്ഥാപനത്തെ കാണുന്നത്. എയിംസ് കോഴിക്കോട് തന്നെയാണ് വരേണ്ടതെന്ന് MK രാഘവൻ പറയുന്നു, അല്ലാതെ സുരേഷ് ഗോപി നിർബന്ധം പിടിക്കുന്നത് പോലെ തൃശൂരിലല്ല. അതിനാണ് സംസ്ഥാന സർക്കാർ അവിടെ വർഷങ്ങൾക്ക് മുമ്പേ സ്ഥലം ഏറ്റെടുത്ത് മാറ്റിയിട്ടിരിക്കുന്നത്. ഇടത് സർക്കാരിന് സുരേഷ് ഗോപിയോട് ചോദിക്കാനുള്ളത്, കഴിഞ്ഞ തവണ മധുരയിൽ ഒരു എയിംസ് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ആ വാഗ്ദാനം നടപ്പാക്കാതെ BJP എന്ത് സമാധാനം പറഞ്ഞുവെന്നാണ്. ജയിച്ചു കഴിഞ്ഞാൽ മധുരയിലെ ആ എയിംസ് നിർമ്മാണം DMK ഇനി നോക്കിക്കൊള്ളാമെന്ന് ഉദയനിധി സ്റ്റാലിൻ നേരിട്ട് മധുരയിലെത്തി ഉറപ്പു നൽകിയിരുന്നു. ഇനി അവിടെ BJP ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല, അവരവിടെ നോക്കിക്കോളും, ഇവിടെയും കിടന്ന് ഉരുളേണ്ട കാര്യമില്ല. സംസ്ഥാന സർക്കാരും ഇടതുവലത് MP മാരും കൂടി കോഴിക്കോട്ടെ എയിംസിന്റെ കാര്യം നോക്കിക്കൊള്ളും തീർച്ച. ഇത്തരത്തിൽ ഗൗരവമായി എടുക്കേണ്ട ചില സംഗതികളെ സുരേഷ് ഗോപിയുടെ ചില പരാമർശങ്ങളിൽ തീരെ നിസ്സാരവൽക്കരിക്കുകയാണ് കേരളത്തിലെന്ന് വ്യാപകമായ പ്രതിഷേധമാണ് ഓരോ കോണിൽ നിന്നും ഉയരുന്നത്. കേന്ദ്ര സർക്കാർ പ്രതിനിധികൾ കിനാരൂരിലെത്തുകയും സ്ഥലം കണ്ടവർ തൃപ്തി അറിയിക്കുകയും ചെയ്താണ്. ഇതിനെ അട്ടിമറിക്കാനാണ് സുരേഷ് ഗോപിയുടെ ഇപ്പോഴത്തെ ശ്രമമെന്ന് കോഴിക്കോട്ടുകാർ ആരോപിക്കുന്നു. തൃശ്ശൂരിന് വേണ്ടി എന്തെങ്കിലും നൽകണം, പുതുതായി എന്തെങ്കിലും ചെയ്യാതെ ഏത് നിമിഷവും അനുമതി ലഭിച്ചേക്കാവുന്ന കോഴിക്കോട്ടെ എയിംസിനെ ഇല്ലാതാക്കാനും തൃശ്ശൂരിലത് കൊണ്ടുവരാതിരിക്കാനും ശ്രമിക്കുന്ന സുരേഷ് ഗോപി ഈ വിഷയത്തെ കൂടുതൽ സങ്കീർണമാക്കാനാണ് ശ്രമിക്കുന്നതെന്ന് ഇടതുപക്ഷവും ആരോപിച്ചു കഴിഞ്ഞു. എന്താണ് സുരേഷ് ഗോപിയുടെ എയിംസിന്റെ ലക്ഷ്യം? വീണ്ടും ഒരു ചർച്ച എയിംസിന്മേൽ തുടങ്ങിക്കുക, എന്നിട്ട് കേന്ദ്രത്തെ കൊണ്ട് പറയിപ്പിക്കുക, മധുരയിൽ ആദ്യമേ ഒരെണ്ണം തറക്കല്ലിട്ടിട്ടുണ്ടല്ലോ, ആദ്യം അതിൻ്റെ പണിതീരട്ടെ, എന്നിട്ട് കേരളത്തിലെ എയിംസിനെ പറ്റി ആലോചിക്കാമെന്ന്. അപ്പോൾ കോഴിക്കോടിന് എയിംസ് ഇല്ല, സുരേഷ് ഗോപി വാഗ്ദാനം ചെയ്ത് തൃശ്ശൂരിന് എയിംസ് കാണില്ല. ഈ തന്ത്രം മുൻകൂട്ടി കണ്ടിട്ടാണ് ഇനി ഇതൊരു വീണ്ടും ഒരു ചർച്ചയിലേക്ക് കൊണ്ടുപോയി എല്ലാം നഷ്ടമാക്കുന്ന അവസ്ഥ ഉണ്ടാക്കരുതെന്ന് MK രാഘവനടക്കം പറയുന്നത്. എയിംസ് എന്നത് കേരളത്തിൽ 15 വർഷത്തോളം ചർച്ചയിലിരിക്കുന്നൊരു വിഷയമാണെന്നും ഇതിൽ പ്രധാനമായും ഉയർന്നുനിന്ന വെല്ലുവിളി സ്ഥലവുമായി ബന്ധപ്പെട്ടായിരുന്നെന്നും എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിനൊരു പരിഹാരമാണ് സംസ്ഥാന സർക്കാർ കണ്ടെത്തിയതും കിനാരൂരിൽ അതിനുവേണ്ടി സ്ഥലം മാറ്റിയിട്ടയക്കുന്നതും. എയിംസ് വിഷയത്തിൽ സുരേഷ് ഗോപി സംസ്ഥാന സർക്കാരുമായി ഒരു ആലോചന എങ്കിലും നടത്തണമെന്നാണ് MK രാഘവനടക്കമുള്ള ജനപ്രതിനിധികൾ പറയുന്നത്. അല്ലാതെ സ്വന്തം നിലയിൽ കേരളത്തിൽ വന്ന് സംസാരിക്കുന്നത് ശരിയല്ല, നയങ്ങൾ വ്യക്തമായി പഠിക്കണം. കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ സുരേഷ് ഗോപിയുടെ അത് മറന്നേക്കൂ എന്ന ഏകപക്ഷീയമായ ഭാഷയാണ് കോഴിക്കോട്ടുകാർക്ക് ഏറ്റവും വേദന ഉണ്ടാക്കിയിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങളെയും സർക്കാരിനെയും സംബന്ധിച്ച് എയിംസ് ഒരു ചെറിയ വിഷയമല്ലെന്ന് എല്ലാവർക്കും അറിയാം. സുരേഷ് ഗോപി അത് മറന്നേക്കൂ എന്നൊരൊറ്റ ഡയലോഗോടെ വളരെ ആഘവത്തോടെയാണ് ഈ വിഷയത്തെ കാണുന്നത്. അതാണ് മനസ്സിലാക്കാൻ കഴിയാത്തതെന്ന് രാഷ്ട്രീയ കേരളം ആവർത്തിച്ച് പറയുന്നു. എന്തായാലും സുരേഷ് ഗോപിയുമായി ചർച്ച നടത്തുമെന്നും കോഴിക്കോട് നിന്ന് അത് മറന്നേക്കൂ എന്ന് പറയാൻ പാടില്ലായിരുന്നെന്നും രാഘവൻ പറയുന്നുണ്ട്. കഴിഞ്ഞ മോദി സർക്കാർ ഉള്ളതെല്ലാം കവർന്നെടുക്കുകയല്ലാതെ കേരളത്തിന് വേണ്ടി ഒന്നും നൽകിയിട്ടില്ലെന്ന് വ്യക്തമാകുകയാണ്. ഇടത് സർക്കാർ ശക്തമായി ആവശ്യപ്പെട്ടിട്ടും പല പദ്ധതികളും ഇപ്പോഴും കേരളത്തിന് സ്വപ്നം മാത്രമാണ്. അപ്പോഴാണ് നിലവിൽ ഓരോ കേന്ദ്ര ബജറ്റിലും ഏറെ പ്രതീക്ഷ നൽകുന്ന കോഴിക്കോട്ടെ എയിംസ് അങ്ങ് മറന്നുകളയാൻ തികഞ്ഞ ലാഘവത്തോടെ സുരേഷ് ഗോപി പറയുന്നത്. തീർന്നിട്ടില്ല ഇതുപോലെ സുരേഷ് ഗോപിയുടെ ഏകപക്ഷീയമായ സ്വപ്ന വാഗ്ദാനങ്ങൾ ഓരോന്നായി വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്നൊരു സംശയമില്ല. വേണ്ടി വന്നാൽ തിരുവനന്തപുരത്ത് സുരേഷ് ഗോപി എത്തുമ്പോൾ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം വേണമെങ്കിൽ തൃശ്ശൂരേക്ക് മാറ്റും, അല്ലെങ്കിൽ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം അതിനപ്പാടി പൊക്കി തൃശ്ശൂരിലേക്ക് മാറ്റുമെന്ന് വേണമെങ്കിലും സുരേഷ് ഗോപി പറഞ്ഞു കളയും. അതാണ് സുരേഷ് ഗോപി. അതുകൊണ്ടാണ് പറയുന്നത് പെട്ടെന്നൊരു ദിവസം കേന്ദ്രമന്ത്രിയായതാണ്, കേന്ദ്ര സഹമന്ത്രിയാണ്, ഒന്ന് രണ്ട് വകുപ്പുകൾ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ ആ വകുപ്പിലെ കാര്യങ്ങൾ വളരെ വ്യക്തമായി പഠിച്ച് അതിനെങ്കിലും നയപരമായ മറുപടികൾ നൽകണമെന്ന് അങ്ങയോട് അഭ്യർത്ഥിക്കുകയാണ്.